നമസ്കാരം. കൃഷി ജാഗ്രൻ ആൻഡ് അഗ്രികൾച്ചർ വേൾഡിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ എം സി ഡൊമിനിക്കിന്റെ പിതാവ് എം വി ചെറിയാന്റെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ നടന്നു. നെല്ലും വാഴയും മരച്ചീനയും കൃഷി ചെയ്യുന്ന കർഷകരെ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കും. നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ അറിയിപ്പ്. പച്ചത്തേങ്ങ സംഭരണം കൂടുതൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി. ഒക്കലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ 50,000 കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക്. മിതമായ നിരക്കിൽ തൈകൾ ഇവിടെ നിന്നും കർഷകർക്ക് വാങ്ങാം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പറവൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം സിനിമാ താരം കുളപ്പുള്ളി ലീല നിർവഹിച്ചു. അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ രീതിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കും യാനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ഇ ക്രോപ്പിനെ കുറിച്ചുള്ള പരിശീലന പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യാൻ ശ്രീലങ്കയിൽ ദിവസ ശമ്പളത്തോടെ ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി. ഒമാനിൽ മൈനകളുടെയും കാക്കകളുടെയും ശല്യം രാജ്യത്തെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു. ബഹ്റൈനിൽ 8 ദിവസത്തെ മാമ്പഴോത്സവത്തിന് തുടക്കം. മേള സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് ആഗോള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ APEDA. കേരളത്തിൽ 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ, വാർത്തകൾ വിശദമായി. കൃഷി ജാഗ്രൻ ആൻഡ് അഗ്രികൾച്ചർ വേൾഡിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ എം സി ഡൊമിനിക്കിന്റെ പിതാവ് എം വി ചെറിയാന്റെ സംസ്കാര ചടങ്ങ് ഡൽഹിയിൽ സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. ഗുഡ്ഷിപ്പ് ഹെഡ് ചർച്ചിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു ചടങ്ങ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്കാണ് എം വി ചെറിയാൻ അന്തരിച്ചത്. കഴിഞ്ഞ 30 വർഷമായി ഡൽഹിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു അദ്ദേഹം. നെല്ലും വാഴയും മരച്ചീനയും കൃഷി ചെയ്യുന്ന കർഷകരെ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നതിന് വിജ്ഞാപനമായി. ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനമാക്കി സർക്കാർ സമർപ്പിക്കുന്ന വിളവിൻ്റെ കണക്കനുസരിച്ച് ഇൻഷുറൻസ് ലഭിക്കും. കൂടാതെ വെള്ളക്കെട്ട്, ആലിപ്പഴ മഴ, ഉരുൾപൊട്ടൽ, ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തീപിടുത്തം, മേഘവിസ്ഫോടനം എന്നിവ മൂലമുള്ള വ്യക്തിഗത വിളനാശങ്ങൾക്കും പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ഓരോ വിളകളുടെയും ഇൻഷുറൻസ് തുകയും പ്രീമിയം നിരക്കും വ്യത്യസ്തമാണ്. www.pmfby.government.in എന്ന വെബ്സൈറ്റ് മുഖേനയും CSE ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ വഴിയും പദ്ധതിയിൽ ചേരാം. അവസാന തീയതി July 31. ആധാർ, രസീത്, പാസ്ബുക്ക്, പാട്ടക്കരാർ എന്നിവയുടെ പകർപ്പോടെ പൂരിപ്പിച്ച അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾ കൃഷിഭവനുകളിലും അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി റീജിയണൽ ഓഫീസുകളിലും ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 04712334493. ടോൾ ഫ്രീ നമ്പറായ 1800425 7064 എന്ന നമ്പറിലും വിളിക്കാം. പച്ചത്തേങ്ങ സംഭരണം കൂടുതൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നാളികേരത്തിൻ്റെ വിപണി വില അടിസ്ഥാന വിലയേക്കാൾ കുറവുള്ള ജില്ലകളായ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 53 സെൻറ്ററുകളിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരഫെഡിൻ്റെയും VFPCK യുടെയും നേതൃത്വത്തിലാണ് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായി സംഭരണം നടത്തും. തേങ്ങ സംഭരണം ആരംഭിച്ച ഒരാഴ്ചയ്ക്കകം തന്നെ 206 മെട്രിക് ടൺ പച്ചത്തേങ്ങ സംഭരിച്ചു കഴിഞ്ഞതായും ആയതിലേക്കുള്ള 66 ലക്ഷം രൂപ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒക്കലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ 50,000 കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക്. ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള തോട്ടങ്ങളിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് വള്ളികളിൽ നിന്നാണ് തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പന്നിയൂർ, കരിമുണ്ട തുടങ്ങിയ മികച്ച ഉൽപാദനശേഷിയുള്ള ഇനങ്ങളിൽപ്പെട്ട തൈകളാണ് ഇവിടെ നിന്നും ലഭ്യമാകുന്നത്. ശാസ്ത്രീയമായ പരിപാലനത്തിലൂടെ വേര് പിടിപ്പിച്ചവയാണ് എല്ലാ തൈകളും. June 21 തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്നത് കണക്കാക്കിയാണ് ഫാമിൽ തൈകളുടെ ഉൽപാദനം തുടങ്ങിയത്. ഒരു കുരുമുളക് തൈക്ക് 8 രൂപ എന്ന മിതമായ നിരക്കിൽ തൈകൾ വിതരണം ചെയ്യും. ഒക്കലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കർഷകർക്ക് തൈകൾ വാങ്ങാം. കുരുമുളക് തൈക്ക് പുറമെ പച്ചക്കറി തൈകളും നെല്ല് ഉൾപ്പെടെയുള്ള വിത്തുകളും തെങ്ങിൻ തൈയും ഇവിടെ നിന്ന് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04842464941 എന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ, പഞ്ചായത്തംഗം
രാജേഷ് കുമാറിന് തൈകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, പയർ തുടങ്ങിയവയുടെ 2500 തൈകളാണ് വിതരണം ചെയ്യുന്നത്. കരമടച്ച രസീതിന്റെ പകർപ്പുമായി കൃഷിഭവനിൽ എത്തുന്നവർക്ക് വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് സൗജന്യമായി തൈകൾ ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിത്തുകളും കർഷകർക്ക് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി സാജുമോൻ പത്രോസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീലത, കൃഷി അസിസ്റ്റന്റ് അഖിൽ കൃഷ്ണ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പറവൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം സിനിമാ താരം കുളപ്പുള്ളി ലീല പൊക്കാളി വിത്ത് വിതച്ച് നിർവഹിച്ചു. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ കൈതാരം പൊക്കാളി പാടശേഖരത്തിൽ കൂനമാവ് സെന്റ് ജോസഫ് ബോയ്സ് ഹോസ്റ്റലിലെ കുട്ടികൾ കൃഷി ചെയ്യുന്ന 25 ഏക്കർ വരുന്ന കൃഷിഭൂമിയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിവാ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഓർഗാനിക് തിയേറ്ററും ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കമിട്ട് ഓർഗാനിക് തിയേറ്ററിൽ കടമ്പനാട്ടം എന്ന നാടകം അവതരണം നടന്നു. ഓർഗാനിക് തിയേറ്ററിന്റെ ആശയവും രൂപകൽപ്പനയും സംവിധാനവും എസ് എൻ സുധീറാണ്. കേരള തീരക്കടലിൽ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ രീതിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കും യാനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. കേരള തീരക്കടലിലെ അശാസ്ത്രീയ മത്സ്യബന്ധനം തടയുന്നതിന് വേണ്ടി KMFR കാലോചിതമായി പരിഷ്കരിക്കുകയും പുതിയ ചട്ടങ്ങൾ ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ട്രോൾ വലകളുടെ കോർഡെൻറ്റിൽ സ്ക്വയർ മെഷ് നിർബന്ധമാക്കി പ്രധാന വലകളുടെ പരമാവധി വലിപ്പവും കുറഞ്ഞ കണ്ണി വലിപ്പവും നിശ്ചയിച്ചിട്ടുണ്ട്. ഫേസിൻ, പെലാജിക് ട്രോൾ, മിഡ് വാട്ടർ ട്രോൾ, ബുൾ ട്രോൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പുതുക്കിയ ചട്ടമനുസരിച്ച് നശീകരണ മത്സ്യബന്ധന രീതികളായ ഡൈനാമൈറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ, വിഷം, മറ്റു മാരകമായ രാസവസ്തുക്കൾ, കൃത്രിമ പ്രകാശം എന്നിവ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും തെങ്ങിൻ്റെ ക്ലാഞ്ഞിൽ വൃക്ഷശിഖരങ്ങൾ എന്നിവ ഉപയോഗിച്ചും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഉപയോഗശൂന്യമായ വല എന്നിവ കൂട്ടിക്കെട്ടിയുമുള്ള മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട്. കർഷകർക്ക് സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനുള്ള ഈ ക്രോപ്പിനെ കുറിച്ചുള്ള പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ICAR, CTCRI എന്നിവർ സംയുക്തമായി വികസിപ്പിച്ച ഈ ക്രോപ്പ് സംവിധാനം ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളും അധികൃതരെ അറിയിക്കാനും പരിഹാരം കണ്ടെത്താനും സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപകരണമാണ് ഈ ക്രോപ്പ്. ഈ ക്രോപ്പ് വികസിപ്പിച്ച ICAR, CTCRIയിലെ എല്ലാ ജീവനക്കാരെയും ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മന്ത്രി പ്രശംസിച്ചു. സ്മാർട്ട് സേവനങ്ങൾ നൽകുമ്പോഴാണ് കർഷകർ കൂടുതൽ കാര്യക്ഷമമാകുന്നതെന്നും കർഷകർ മിടുക്കരാകുമ്പോൾ മാത്രമേ കാർഷിക മേഖലയ്ക്ക് കരുത്ത് ലഭിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ മനുഷ്യനും അന്നദാതാക്കളായ കർഷകരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരും സമൂഹവും അതിനാൽ ഇടപെടുക. ഓരോ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമ്പോഴും കർഷകർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി പി പ്രസാദ് അറിയിച്ചു. കൃഷി ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ശമ്പളത്തോടെ അവധി അനുവദിച്ച് ശ്രീലങ്ക. രാജ്യത്ത് സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ അനിശ്ചിതാവസ്ഥ കൂടി കണക്കിലെടുത്ത് ഭക്ഷ്യധാന്യ വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഇതനുസരിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി പ്രത്യേക അവധിയായിരിക്കും. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാനും പരിപാലിക്കാനും ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അനിവാര്യമായ തീരുമാനമാണെന്ന് മന്ത്രിസഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മുൻകരുതലില്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം രാജ്യത്തെ രൂക്ഷമായി ബാധിക്കും. ഇന്ധനക്ഷാമവും വിലക്കുതിപ്പും രാജ്യത്തെ പ്രതിസന്ധികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു അവധി ദിവസം കിട്ടുന്നത് ഉപഭോഗം കുറയ്ക്കുമെന്നും പ്രസ്താവനയിൽ വിശദമാക്കുന്നു. ഒമാനിൽ മൈനകളുടെയും കാക്കകളുടെയും ശല്യം വർദ്ധിച്ചതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പരിസ്ഥിതി അതോറിറ്റി. രാജ്യത്തെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പരിഹാരം തേടി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. നെല്ല്, ഗോതമ്പ്, പഴവർഗ്ഗങ്ങൾ, മുന്തിരി, മറ്റ് ധാന്യങ്ങൾ എന്നീ വിളകൾക്ക് നാശം സംഭവിക്കുന്നു. മൈനകളും കാക്കകളും ഉണ്ടാക്കുന്ന ഇത്തരം നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് ഇവ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ട അധികാരികളുമായും ചർച്ച നടക്കുകയാണ്. ഒമാനിൽ ഏകദേശം 160,000 മൈനകളുണ്ടെന്നാണ് കണക്ക്. ഇവയുടെ വ്യാപനം നിയന്ത്രിക്കാനായി ഏപ്രിലിൽ പരിസ്ഥിതി അതോറിറ്റി ഒരു സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു. ഇന്ത്യൻ എംബസിയുടെയും അൽ ജാസിറ ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ APED സംഘടിപ്പിക്കുന്ന 8 ദിവസത്തെ മാമ്പഴ ഉത്സവത്തിന് ബഹ്റൈനിൽ തുടക്കം.
കിഴക്കൻ സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള 34 ഇനം മാമ്പഴങ്ങൾ ഇവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. മാംഗോ ഫെസ്റ്റിവൽ 2022 എന്ന ബാനറിന് കീഴിൽ ഇന്ത്യൻ മാമ്പഴങ്ങളുടെ അന്താരാഷ്ട്ര വിപണികൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള APEDA പുതിയ സംരംഭങ്ങളുടെ ഭാഗമാണ് ബഹ്റൈനിലെ മാമ്പഴ പ്രദർശനം. ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് ആഗോള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ APEDA ലക്ഷ്യമിക്കുന്നത്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.